ആഫ്റ്റർ ഓൾ ഇത് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെയും ഇതൊരു കലാരൂപം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പോപ്പുലർ ആർട്ടും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിർഭാഗ്യവശാൽ അതല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്രയും സ്വാധീനമുള്ള ഒരു കലാരൂപമായിരിക്കെ തന്നെ അത് കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയുടെ മാത്രം ഒരു പ്രോഡക്റ്റാണെന്നുള്ള രീതിയിൽ അത് വരുത്തി തീർക്കുകയും അതുകൊണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ മൂലധനത്തിൻ്റെ താല്പര്യങ്ങളെ മാത്രം ഞങ്ങൾക്ക് മീറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട് അത്. അതേസമയം നമ്മൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ വന്നൊരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം, സ്വതന്ത്രമായി സിനിമകൾ ചെയ്യാൻ പറ്റും, സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതൊരു കലാരൂപം എന്നുള്ള രീതിയിൽ അതിൻ്റെ മൂല്യത്തെ കൂടുതൽ നോക്കി കാണുന്ന മനുഷ്യർക്ക്, അത്തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സിനൊക്കെ സിനിമകൾ ഉണ്ടാക്കി അത് കുറേയും കൂടി അവരുടെ എന്താ പറയുക രമിക്കബിളാവുന്ന രീതിയിൽ ഒരു തരം ബിസിനസ് കൂടി ഉണ്ട് അതിൽ. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾക്കുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ ആദ്യത്തെ തുടക്കത്തിൽ അത് നമ്മൾ എന്താ പറയുക ഊബർ ടാക്സികളുടെ ഒരു ലൈനായിരുന്നു അതൊക്കെ. കാരണം പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കാനുള്ള മോഹമുള്ള ഒരു കാര്യക്കും സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് സ്റ്റാർ വാല്യൂ ഉള്ള ഒരു 10 ദിവസം ഓടിയിട്ടുള്ള സിനിമയ്ക്കൊക്കെ മാത്രമേ ഇനി ഒ ടി ടിയിൽ ഒരു പ്ലേസ് കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലായി. മാത്രമല്ല അവരും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ഒത്തിരി കോടികൾ കൊടുത്തിട്ട് സ്റ്റാർ വാല്യൂ ഉള്ളവരുടെ പടങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ കൂടുതൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വതന്ത്രരായിട്ട് നിൽക്കുന്ന മനുഷ്യന്മാർ കൂടുതൽ പുറകോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ആസ് എൻ ആർട്ട് ഫോം എന്ന് പറയുന്നത് അത്ര വലിയ എന്താ പറയണ്ട ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന വിധത്തിലേക്കൊന്നും മാറിയിട്ടൊന്നുമില്ല നമുക്ക്. അതേസമയം നിലനിൽക്കുന്ന വാല്യൂസിനെ തന്നെ കുറച്ചും കൂടിയും അടിത്തറയിട്ട് ഉറപ്പിക്കുന്ന വിധത്തിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ പോയത്. പക്ഷെ അവിടെയും ഇവിടെയും ചെറിയ സ്പാർക്കുകൾ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടായത് പക്ഷേ സൊസൈറ്റിയുടെ ഒരു ജാഗ്രത കൊണ്ടാണ്. ഈ പുതുതായി പഠിച്ചിറങ്ങി വരുന്ന സിനിമ പഠിച്ചിറങ്ങുന്ന സിനിമയെ മുഖ്യ വിഷയമായിട്ടെടുത്ത് വരുന്ന അല്ലെങ്കിൽ ലിറ്ററേച്ചർ പഠിച്ചിറങ്ങുന്ന അങ്ങനെ എന്താ പറയുക അക്കാഡമിക്കൽ ലെവലിൽ ഒരുപാട് മുന്നോട്ട് പോവുകയും ആ ഒരു ഭൗതിക നിലവാരമുണ്ടല്ലോ മനുഷ്യരുടെ, അത് ഉണർത്തി വിട്ട ചില പ്രഷറിൻ്റെ പുറത്ത് ഈ പറഞ്ഞമാതിരി ചെറിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സൊക്കെ വെച്ചുകൊണ്ട് ഡയലോഗിലോ സീൻസിലൊക്കെ വെച്ചുകൊണ്ട് ഇതൊക്കെ വരുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മൂലധനത്തിൻ്റെ ഗെയിം ആയതുകൊണ്ട് തന്നെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോഴും ഇല്ല. ന്യൂജൻ സിനിമ എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രാതിനിധ്യ സ്വഭാവങ്ങൾ നോക്കണം നിങ്ങൾ? ആരുമില്ല. പഴയ കാലത്ത് അത്ര പോലും ആളുകളൊന്നും ഇല്ല. കാരണം അത് വളരെ എലൈറ്റ് ക്ലാസ്സിൻ്റെ തന്നെ ഒരു മാധ്യമമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ നോക്കുമ്പോൾ ആദിവാസി ദളിത് അല്ലെങ്കിൽ മറ്റു ഏരിയാസിൽ നിൽക്കുന്ന ഭിന്നലൈംഗിക ന്യൂനപക്ഷങ്ങളൊന്നും ഇന്നും സിനിമയിൽ ഇല്ലാത്ത വിധത്തിൽ തന്നെ സിനിമയെ മൊത്തം ഒരു ഗ്ലാമർ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലേക്കും പണം കൊയ്യാനുള്ള, പിന്നെ ഇതിനിങ്ങനെ ബിറ്റായി വിറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ മൊത്തം സാധ്യതകൾക്ക് മാർക്കറ്റിന് വേണ്ടുന്ന ആ മാർക്കറ്റ് തീരുമാനിച്ച താരശരീരങ്ങൾ മതി എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ചർച്ചയെ മാത്രമല്ല, അതിനകത്ത് അത്തരത്തിലുള്ളൊരു എന്താ പറയുക വലിയ കോലാഹലങ്ങൾ തന്നെ ഉണ്ടാവണം, അതൊരു അട്ടിമറിക്കപ്പെടണം. പക്ഷേ അതിനൊക്കെയുള്ള മൂലധനം ഇപ്പോഴും ആരുടെ കയ്യിലെന്നുള്ളതാണ്. സിനിമ മലയാളം ഇൻഡസ്ട്രി ആണെങ്കിൽ ഇപ്പോൾ വീണ്ടും അത് താരകേന്ദ്രീകൃതമായി പോവുകയാണ്. കാരണം അവർ തന്നെ പണം ഇറക്കുന്നു, അവർ തന്നെ അവർക്ക് വേണ്ടുന്ന കഥ ഉണ്ടാക്കുന്നു, അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്, തിയേറ്റർ അവർ തന്നെയാണ്. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ടത് അവർ മുന്നോട്ട് വയ്ക്കുന്ന സിനിമ ഇനി മനുഷ്യർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് ഇത്രയും ഒരു കൊല്ലത്തിൽ ഇറങ്ങുന്ന സിനിമയുടെ ജയാപജയങ്ങളും കണക്കുകളും ഒക്കെ എടുക്കുമ്പോൾ കാര്യം പിടികിട്ടും. എനിക്ക് തോന്നുന്നു അതൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കൈപൊള്ളുന്ന പരിപാടിയാണ് ഈ ഗ്ലാമർ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുമ്പോഴും സംഗതി അത്ര എളുപ്പമല്ല. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ലോകത്തിൻ്റെ ഒരു ഗുണം തന്നെയാണ്. കാരണം നിങ്ങൾ ലോകത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകളും, എനിക്ക് തോന്നുന്നു ഈ ന്യൂജൻ എന്ന് പറയുന്ന എൻ്റേതടക്കമുള്ള മക്കൾ ഒരെണ്ണം മലയാള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കൊറിയൻ സിനിമ, ജാപ്പാൻ സിനിമ, അതുപോലെ തന്നെ ലോകത്ത് ഇറങ്ങുന്ന വിവിധ ഭാഷകളിലെ സിനിമകൾ, അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ജെന്വിനായിട്ട്
മനുഷ്യ ജീവിതത്തെ സമീപിക്കാൻ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ, നമ്മളെ പെരിഫറലായിട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് മനുഷ്യാവസ്ഥകളെ തന്നെ ഇത്രയും പെരിഫറലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന സിനിമകൾ ഇനി പറ്റില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ എന്താ പറയണ്ടേ ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ ത്രില്ലർ ജോണറുകളിൽ കുറച്ച് കാലം കൂടി പോകും. പക്ഷെ അതിനെല്ലാം ഗംഭീര സിനിമ അപ്പുറത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഒരു സിനിമ വരുമ്പോഴേക്കും 10 എണ്ണം വെച്ചിട്ടാണ് ഇത് ഡിസെക്ട് ചെയ്തിട്ട് ഇത് അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അത്ര എളുപ്പമല്ല, കോപ്പി അടിക്കൽ പോലെ എളുപ്പമല്ല എന്ന്. അത്രയും മാത്രം നമ്മളൊരു ഇൻഫർമേഷൻ്റെയും ടെക്നോളജിയുടെയും ലോകത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഗിമ്മിക്സുകളൊക്കെ വിട്ട് കുറച്ചും കൂടി മനുഷ്യത്വപരമായിട്ട് കുറച്ചും കൂടി എന്താ പറയണ്ടേ ജെന്യുവിനായിട്ട് ഓണസ്റ്റായിട്ട് എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് വന്നില്ലെങ്കിൽ നമ്മളെല്ലാം